നമസ്കാരം. നിർമ്മാണം പൂർത്തിയായപ്പോൾ താജ്മഹൽ പോലെ മറ്റൊന്ന് ശില്പി നിർമ്മിക്കുമോ എന്ന് ഭയപ്പെട്ട് ശില്പിയുടെ ജീവനെടുത്ത ഷാജഹാൻ ചക്രവർത്തിയുടെ കഥ കേട്ടിട്ടില്ലേ? ചരിത്ര നിർമ്മിതികളുടെ ചരിത്രം നോക്കിയാൽ രക്തക്കറ വീണ ഇത്തരം പാടുകൾ ധാരാളം കാണാം. അത്തരത്തിലൊരു കഥയാണ് ഗുജറാത്തിലെ അത്ലജ് പടിക്കിണറിൻ്റേതും. ഭർത്താവിനെ കൊല ചെയ്ത ശത്രുവിനെ കൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹമായിരുന്ന പടവ് കിണറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ റാണിയുടെ കഥ അത്ലജ് പടിക്കിണറിൻ്റെ മറക്കാൻ പാടില്ലാത്ത കഥകളിലൊന്നാണ്. വിനോദസഞ്ചാര രംഗത്ത് ഗുജറാത്തിനെ അടയാളപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നായാണ് അത്ലജ് പടിക്കിണർ അറിയപ്പെടുന്നത്. ഗുജറാത്തിൽ അഹമ്മദാബാദിന് സമീപം അത്ലജ് എന്ന ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഴത്തിൽ കുഴിച്ച് കൊത്തുപണികളും ലിഖിതങ്ങളും കലാവിദ്യകളും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. പടവുകളിൽ ഇറങ്ങി ചെന്നാൽ മാത്രമേ ഇവിടെ നിന്നും വെള്ളം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലങ്ങളിൽ ലഭിക്കുന്ന വെള്ളം വേനലിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്ന ഇടങ്ങളാണിത്. 15-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ വഘേല വംശത്തിലെ രാജാവായിരുന്ന റാണാവീർ സിംഗിന്റെ സ്വപ്നമായിരുന്നു അത്ലജ് പടിക്കിണർ. തന്റെ കൊച്ചു രാജ്യത്തുണ്ടാകുന്ന ജലക്ഷാമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പടിക്കിണറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യത്തിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബെഗ്ഡ റാണാവീർ സിംഗിനെ കൊലപ്പെടുത്തുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. റാണി രൂപ അഥവാ രൂപാബായി എന്നറിയപ്പെടുന്ന റാണാവീർ സിംഗിന്റെ ഭാര്യ ഭർത്താവിന്റെ മരണത്തിൽ പങ്കുചേരനായി തസി അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിസുന്ദരിയായ അവരെ കണ്ടപ്പോൾ മുഹമ്മദ് ബെഗ്ഡ റാണിയോട് ജീവിതം അവസാനിപ്പിക്കരുതെന്നും താൻ റാണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും മുഹമ്മദ് ബെഗ്ഡ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്റെ ഭർത്താവ് ആരംഭിച്ച പടിക്കിണറിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും റാണി പറഞ്ഞു. റാണാവീർ സിംഗ് ഹിന്ദു വാസ്തുവിദ്യാലയത്തിലായിരുന്നു പടിക്കിണറിന്റെ നിർമ്മാണം തുടങ്ങിയത്. അദ്ദേഹത്തിന് താഴത്തെ ഒരു നില മാത്രമാണ് നിർമ്മിക്കാനായത്. പിന്നീട് മുഹമ്മദ് ബെഗ്ഡ നിർമ്മാണം തുടർന്നപ്പോൾ അത് മുസ്ലിം രീതിയിലേക്ക് മാറുകയായിരുന്നു. എന്തു തന്നെ ആയാലും രണ്ട് രീതികളുടെയും ഒരു മിശ്രണം ഈ പടിക്കിണറിന്റെ നിർമ്മാണത്തിൽ കാണുവാൻ സാധിക്കും. താൻ പറഞ്ഞതുപോലെ പടിക്കിണർ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ബെഗ്ഡ റാണിയെ സമീപിക്കുകയും വിവാഹം കഴിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഭർത്താവിന്റെ അഭിലാഷം താൻ നിറവേറ്റിയെന്ന് മനസ്സിലാക്കി അവർ നിർമ്മാണം പൂർത്തീകരിച്ച ആ പടിക്കിണറിൽ തന്നെ ചാടി മരിക്കുകയായിരുന്നെന്ന് ചരിത്രം പറയുന്നു. അത്ലജ് പടിക്കിണറിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ രാജാവ് ഇത് നിർമ്മിച്ച 6 ശില്പികളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും ഇതുപോലൊന്ന് മറ്റാർക്കും നിർമ്മിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ രാജാവിന്റെ നിബന്ധന അനുസരിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് രാജാവ് അവരെ മരണത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. ഇവരുടെ ശവകുടീരങ്ങൾ ഇന്ന് പടിക്കിണറിന് സമീപത്ത് കാണാം. 8 ഭുജങ്ങളുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിന് സോളങ്കി വാസ്തുവിദ്യയോട് ഒരു സാമ്യം തോന്നും. അസാമാന്യ കൊത്തുപണികൾ നടത്തിയ തൂണുകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. എല്ലാ നിലകളിലും ആളുകൾക്ക് സമ്മേളിക്കാനും സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. മുകളിൽ നിന്നും താഴെ പടിക്കിണറിന്റെ ചുവടെ വരെ എത്തുന്ന 3 സ്റ്റെയർ കേസുകളും ഇതിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇസ്ലാം വാസ്തുവിദ്യയുടെ ഭാഗമായ പൂക്കളുടെ രൂപങ്ങളും ഹൈന്ദവ വാസ്തുവിദ്യയുടെ അടയാളങ്ങളായ മറ്റ് കൊത്തുപണികളും ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. വെണ്ണ കടയുന്ന സ്ത്രീ, നൃത്തരൂപങ്ങൾ, സംഗീത കച്ചേരികൾ, അവ ആസ്വദിക്കുന്ന രാജാവ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കൊത്തുപണികളും ഇവിടെ കാണാനാകും. ചൂടുകാലങ്ങളിൽ പുറത്തെ താപനിലയിൽ നിന്നും ഏകദേശം 5 ഡിഗ്രിയുടെ വരെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വെള്ളമെടുക്കാനും വർത്തമാനം പറഞ്ഞിരിക്കുവാനും ധാരാളം സ്ത്രീകൾ എത്താറുണ്ടായിരുന്നു. പ്രാർത്ഥനയോടൊപ്പം അവർ പരദൂഷണങ്ങളും ഇവിടെ ഇരുന്ന് പറയാറുണ്ടായിരുന്നു അത്രേ. ആധുനിക കാലത്തെ ഗുജറാത്തിന്റെ അടയാളങ്ങളിലൊന്നാണ് അത്ലജ് പടിക്കിണർ അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇടം കൂടിയാണ് ഇത്. അഹമ്മദാബാദിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് അത്ലജ് പടിക്കിണർ സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്.